हेलो एवरीवन എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഫൈവ് ലെയർ ടോർട്ട് പുഡിംഗ് ആണ്. ഡ്രീം കേക്ക് ഒക്കെ ഇല്ലേ, അത് തന്നെയാണ്. അതിൻ്റെ പുഡിംഗ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ബേക്കിംഗ് സോഡ വേണ്ട കേട്ടോ, ഒരു നുള്ള് ഉപ്പും ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഏതൊരു കേക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇത് പൊടി അരിച്ചെടുക്കണം കേട്ടോ, 2 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ്, ഇത് 5 ലെയറാണല്ലോ ഈ പുഡിംഗ്. അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് ലെയറിനുള്ള കേക്കാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്, ചോക്ലേറ്റ് കേക്ക് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അരിച്ചെടുത്തു, പിന്നെ അത് 2ാമത്തെ പ്രാവശ്യം കൂടെ അരിച്ചെടുത്തു. ഇനി ഇത് മാറ്റിയേക്കാം. ഇനി വേണ്ടത് 2 മുട്ടയാണ്. 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്യുക, കുറേ സമയം ബീറ്റ് ചെയ്യണ്ട. ആ മുട്ടയുടെ മഞ്ഞയൊക്കെ ഒന്ന് കലങ്ങണ വരെ ഒന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, പൊടിച്ചതല്ല കേട്ടോ, പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് 1/2 കപ്പ്. പിന്നെ അതേപോലെ 1/2 ടീസ്പൂൺ വാനില എസൻസും, ഇത് 3 കൂടെ ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീമാവണ വരെ ബീറ്റ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് നമ്മളതിൽ ചേർത്ത ആ പഞ്ചസാര നന്നായി അലിഞ്ഞിട്ടുണ്ടോയെന്നാണ് കേട്ടോ. നന്നായി അലിയണ വരക്കും ബീറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ നമ്മൾ ആ ഒരു സ്പാറ്റുലയിൽ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് അടിയിൽ നിന്ന് എടുത്തിട്ട് അതിലൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. പഞ്ചസാര തരികളുണ്ടെങ്കിൽ അത് അലിഞ്ഞിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദയും കൊക്കോ പൗഡറൊക്കെ ഇല്ലേ, അത് 2-3 പ്രാവശ്യം ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഈ സ്പാറ്റില കൊണ്ട് തന്നെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ബട്ടർ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ പൊടി മുഴുവൻ ഞാൻ ചേർത്ത് ഇളക്കിയ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ബട്ടർ ഉരുക്കൊഴിച്ചാലും മതി, കുഴപ്പമില്ല. അതല്ലെങ്കിൽ കുറച്ച് പാലൊഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിതിൽ 2 സ്പൂൺ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മാറ്റി വെച്ചു. ഇനി ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിൽ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ നന്നായി ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഞാൻ ആ ഒരു ഷേപ്പ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ മൈക്രോവേവിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൈക്രോവേവ് ഇല്ലാത്തവർക്ക് സാധാരണ ഓവനിൽ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഫ്രൈ പാനിലൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ മൈക്രോവേവിലാണ് വെക്കുന്നത് കേട്ടോ. വെറും 4 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കേക്ക് ആയി കിട്ടും. ഇപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ സമയം എടുക്കും കേട്ടോ. അത് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇത് മൈക്രോവേവിലായതുകൊണ്ട് 4 മിനിറ്റ് മതിയാവും. അപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കിയപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നത്. ഇനി അത് ചൂടാറട്ടെ, നമുക്കത് മാറ്റിയേക്കാം. ഇനി 2nd ലെയറ് നമുക്ക് ചോക്ലേറ്റ് മൂസ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബെൽജിയം ചോക്ലേറ്റ് ഇവിടെ ഉണ്ടായിരുന്നതാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഒരു 4 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതില്ലാത്തവർക്ക് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഫ്രഷ് ക്രീമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീം 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയിട്ട് ഈ ചോക്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് മെൽറ്റാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഇതിൽ മിക്സ് ചെയ്യുന്ന ചോക്ലേറ്റിൻ്റെ ടേസ്റ്റിനനുസരിച്ചിരിക്കും ഈ കേക്ക് അല്ലെങ്കിൽ ഈ പുഡിംഗിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ചോക്ലേറ്റ് ആകുമ്പോൾ അതിനനുസരിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ക്രീം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് ചൂടാക്കിയത് ഞാൻ ആ ചോക്ലേറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. അപ്പോൾ റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ ചോക്ലേറ്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞ് കിട്ടില്ല. ഞാൻ മൈക്രോവേവിലാണ് ഫ്രഷ് ക്രീം ചൂടാക്കിയത്. അല്ലാത്തവർക്ക് ഗ്യാസിൽ വെച്ചിട്ട് സാധാരണ പാനിൽ ഇട്ടിട്ട് ചൂടാക്കിയെടുക്കുക. തിളപ്പിക്കുകയൊന്നും വേണ്ട, നന്നായി ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ അത് ചോക്ലേറ്റ് മെൽറ്റായത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ കേക്ക് നമുക്ക് ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റാം. കാരണം ഈ കേക്ക് കുറച്ച് വലിപ്പം കൂടുതലാണ് കട്ടി, എനിക്കപ്പോൾ ഇത്ര കട്ടി വേണ്ട. 5 ലെയറിലല്ലേ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതിപ്പോൾ കുറച്ചധികം വലിപ്പമുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സാധാരണ ഞാൻ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരാറില്ല കേട്ടോ. എപ്പോഴും ഒരു സൈഡ് വലുതും ഒരു സൈഡ് ചെറുതൊക്കെ ആയിട്ട് തന്നെ വരിക. ഇപ്പോഴും അങ്ങനെ തന്നെ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ട്രേയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗർ സിറപ്പ് അല്ല യൂസ് ചെയ്യണത്. ഞാൻ കുറച്ച് 1/4 കപ്പ് പിന്നെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്തു കേട്ടോ. ആ മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന വീഡിയോ റെക്കോർഡായില്ലായിരുന്നു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ഒഴിക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ വെറ്റിയാൻ, ഞാനിങ്ങനെ ഒരു ജിലേബിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ജാറിലിട്ടിട്ടാണ് കേക്കിലേക്ക് ഒഴിക്കാറുള്ളത് കേട്ടോ സാധാരണ.
സാധാരണ കേക്കിലൊഴിക്കണേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഇതിലൊഴിക്കണം. ഇത് പുഡിംഗ് ആണല്ലോ, അപ്പോൾ കുറച്ചും കൂടെ ഒരു ക്രീമി ആയിട്ടുണ്ടാവണം. മറ്റേ നമ്മൾ ഡ്രീം കേക്ക് എന്ന് പറയുമ്പോൾ കട്ട് ചെയ്യണ പോലെയല്ലേ, അപ്പോൾ ഇത് അങ്ങനെയല്ല. അപ്പോൾ കുറച്ചധികം ഇതിലൊഴിച്ചിട്ട് അതൊന്ന് മാറ്റിയേക്കാം, ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മുടെ. ഞാനിപ്പോൾ തേർഡ് ലെയറിനുള്ള പ്രിപ്പറേഷനാണ്. നമുക്ക് ചോക്ലേറ്റ് ഗനാഷാണ് തേർഡ് ലെയറിൽ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതായത് 1/4 കപ്പ് കൊക്കോ പൗഡറും 2 ടീസ്പൂൺ കോൺഫ്ലവറും ഒരു പാത്രം ഒരു സോസ് പാനിൽ ഇട്ടു. അതിനുശേഷം നമുക്ക് 250 മില്ലി പാലാണ് വേണ്ടത്. ആദ്യം കുറച്ച് പാലൊഴിക്കുക, എന്നിട്ട് ഇത് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ബാക്കി പാലൊഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഉണ്ടാക്കിയിരിക്കണമെന്ന് വെച്ചാൽ ഇത് ചൂടാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെക്കൻഡ് ലെയർ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഇത് ചൂടാറുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തു. ഞാൻ ഇപ്പോഴാണ് പഞ്ചസാര ചേർത്ത ശേഷമാണ് ഫ്ലെയിം ഓൺ ആക്കിയത് കേട്ടോ. ഇനി ഇതൊന്ന് കുറുകി വരണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിറയെ ബബിൾസ് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് ഒരു 10 ഗ്രാം ബട്ടറിടാം. ബട്ടർ ചേർത്ത് കഴിഞ്ഞാലാണ് ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ വരിക. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫാക്കിയ ശേഷം കേട്ടോ ഞാൻ ബട്ടറൊക്കെ ചേർക്കുന്നത്. ആ ചൂടിൽ തന്നെ അത് മെൽറ്റായിക്കോളും, നല്ലൊരു തിളക്കം കിട്ടും ചെയ്യും ഈ ഗണാഷ്. അങ്ങനെ അത് മാറ്റിയേക്കാം, ചൂടാറട്ടെ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം എടുക്കുക. ചോക്ലേറ്റ് മൂസ് ആണല്ലോ സെക്കൻഡ് ലെയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കേട്ടോ ഈ ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നത്. ചിലവർ ഈ ഗണാഷയിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ടാണ് ഈ മൂസിൽ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ആ ചോക്ലേറ്റ് മിക്സിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കേട്ടോ. നല്ല ക്വാളിറ്റി ചോക്ലേറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, മൂസ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരു സ്റ്റിഫ് പീക്കൊന്നും ആവണ്ട. അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ആ നേരത്തെ നമ്മൾ മെൽറ്റാക്കി വെച്ചില്ലേ ഫ്രഷ് ക്രീം ചൂടാക്കിയിട്ട് ചോക്ലേറ്റിൽ ഒഴിച്ച് വെച്ചില്ലേ, അത് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ഈ ചോക്ലേറ്റ് ആവണ പോലെ ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ബീറ്റ് ചെയ്തിട്ട് അതിനെ പെർഫെക്റ്റ് ആക്കി എടുക്കുക. കാരണം ഇത് നമ്മൾ ചോക്ലേറ്റ് ആക്കിയത് കൊണ്ടാണ് ഇതിൻ്റെ കളർ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ. ബെൽജിയൻ ചോക്ലേറ്റാണ് ഞാൻ ചേർത്തത്. ഈ അതേസമയം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടൊക്കെ ആണെങ്കിൽ ഈ മൂസിന് കുറച്ചും കൂടെ ഡാർക്ക് കളർ ഉണ്ടാവും. പക്ഷേ ഇതാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളറും ടെക്സ്ചറും ഒക്കെ ഇതന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ റെഡിയായി. അപ്പോൾ കേക്കിൻ്റെ മേലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക്. അതിൻ്റെ മുകളിൽ ഇത് നിരത്തി കൊടുക്കുക, ഒരേ അളവിൽ ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഇനി നമുക്ക് തേർഡ് ലെയർ, നമ്മുടെ ഗനാഷ അവിടെ റെഡി ആയിട്ടുണ്ടല്ലോ, അതൊന്ന് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ല, അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി കട്ടി കൂടുതലായിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആ ഗനാഷ ഇതിൻ്റെ മുകളിലിടാം, 3-ാമത്തെ ലെയറിൽ. അതും ഒരേപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് ക്രീം ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് തേച്ച് കൊടുക്കുക. രണ്ടും കൂടെ മിക്സാവാതെ മുകളിലൂടെ മാത്രം പതുക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയേക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. നിങ്ങൾ വെക്കുമ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് 4th ലെയർ ഉണ്ടാക്കണം. 4th ലെയർ ചോക്ലേറ്റ് ലെയറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നേരത്തെ എടുത്ത ചോക്ലേറ്റ് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പാത്രത്തിലാണ് പുഡിംഗ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ അത് തികഞ്ഞില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഡയറി മിൽക്കും കൂടെ എടുത്തു കേട്ടോ. ഫാമിലി പാക്ക് അത് മുഴുവനായിട്ട് എടുത്തു. ഇത് മാത്രമായിട്ട് തന്നെ ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മിൽക്കും അല്ല, നേരത്തെ ഉണ്ടായിരുന്ന ബെൽജിയൻ ചോക്ലേറ്റും ഡയറി മിൽക്കും കൂടെയാണ് ഒന്ന് മെൽറ്റാക്കി എടുത്തത്. ഡബിൾ ബോയിലും മെത്തേഡിൽ മെൽറ്റാക്കുക, അല്ലെങ്കിൽ മൈക്രോവേവിൽ. മൈക്രോവേവിലാവുമ്പോൾ ആദ്യം 30 സെക്കൻഡ് വെച്ചിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 20 സെക്കൻഡും കൂടെ വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഇടാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ വെക്കണ്ടെന്ന്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഞാനിത് തണുപ്പിച്ചതുകൊണ്ട് തന്നെ ഈ ചോക്ലേറ്റ് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ അത് അങ്ങനെ കട്ടാവുമായിരുന്നു, വേഗം സെറ്റാവുമായിരുന്നു. തണുത്തതായതുകൊണ്ട് ചോക്ലേറ്റ് വേഗം കട്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്തുതന്നെ വെച്ചിട്ട് നല്ല ശ്രദ്ധിച്ചിട്ട് മുകളിൽ ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ എനിക്കങ്ങനെ നല്ല നീറ്റായിട്ട് മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഒഴിക്കണ ആ സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് ഹാർഡാവുമായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതിരുന്നാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ അത് തേച്ച് കൊടുക്കാം, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്കും ഈ മുകളിലത്തെ ചോക്ലേറ്റ് ഹാർഡാവും. അപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡിയാവും. ഇനി വേണ്ടത് 5-ാമത്തെ ലെയറിൽ നമുക്ക് കൊക്കോ പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 5-ാമത്തെ ലെയർ എന്ന് പറയുന്നത് ഈ ഒരു പൗഡറാണ്, കൊക്കോ പൗഡറാണ്. അപ്പോൾ അത് അല്ലാതെ കട്ടിയിലൊന്നും ഇടണ്ട, ചെറുതായിട്ട് അതിൻ്റെ മുകളൊന്ന് കവർ ചെയ്യണ പോലെ മാത്രമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ പാത്രത്തിൻ്റെ അരികിലുണ്ടായിരുന്ന പൊടിയൊക്കെ ഒന്ന് തുടച്ച് മാറ്റി നീറ്റാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ 5-ലെയർ ടോപ്പ് പുഡിംഗ് റെഡിയായി. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, വെച്ചാലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയും സെർവ് ചെയ്യാം.
ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിക്കണതല്ല കേട്ടോ, ചുമ്മാ വെറുതെ വെച്ച് കൊടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്യാം. പിന്നെ ഇത് കേക്കൊക്കെ കട്ട് ചെയ്യണ പോലെ നല്ല ഭംഗിയിൽ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാമെന്നൊന്നും വിചാരിക്കേണ്ട, അങ്ങനെയൊന്നും പറ്റില്ല. കണ്ടില്ല എൻ്റെ സൗണ്ട് ഇത്രയും ഹാർഡായിരിക്കും മുകളിൽ. അപ്പോൾ നമ്മളത് തല്ലി പൊട്ടിച്ചിട്ട് തന്നെ തിന്നണം, പഴഞ്ചക്ക തിന്നണ പോലെയൊക്കെ തിന്നണം എന്തായാലും. അപ്പോൾ ഇത് അല്ലാതെ മുറിച്ചിങ്ങനെ പീസ് പീസാക്കിയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എത്ര കഴിച്ചാലും മതിയാവാത്ത ഒരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.